ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും കൊയ്ത്തുപാട്ടുകളും നിറഞ്ഞ സമ്പദ് സമൃദ്ധി ഇന്ന് ഈ നാടിന് പഴങ്കഥകളായി മാറി. ഉണരുമ്പോൾ തങ്ങളുടെ കിടപ്പാടം അവശേഷിക്കുമോ എന്ന ഭീതിയിൽ ഈ നാട്ടുകാരുടെ ഉറക്കം നഷ്ടമായിരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കെ ഓരോ ദിവസവും കടൽ വിഴുങ്ങുകയാണ് ഈ ഗ്രാമത്തെ. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയ്ക്കുമിടയിൽ ഏറെ നേർത്തുപോയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ തീരദേശമായ ആലപ്പാട് പഞ്ചായത്ത്. അരനൂറ്റാണ്ടായി തുടർന്നുകൊണ്ടിരിക്കുന്ന ധാതുമണൽ ഖനനം കാരണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇവിടെ കടലെടുത്തത്. 5000 കുടുംബങ്ങൾ പലായനം ചെയ്തു. പിറന്ന നാടിനെ രക്ഷിക്കാൻ ഇന്നാട്ടുകാർ വേദനയോടെ ഉറക്ക പറയുന്നു, ഖനനം നിർത്തൂ, ആലപ്പാടിനെ രക്ഷിക്കൂ. ആലപ്പാടിന് സംഭവിച്ചത് എന്താണ്? അൻപത് വർഷത്തോളമായി നടക്കുന്ന നിരന്തരമായ ധാതുമണൽ ഖനനത്തിന്റെ പാരിസ്ഥിതിക ദുരന്തമാണ് ഇന്ന് ഈ നാട് അനുഭവിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കെ ഓരോ ദിവസവും കടൽ ആർത്തിയോടെ വിഴുങ്ങുകയാണ് ആലപ്പാട് ഗ്രാമത്തെ. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയ്ക്കുമിടയിൽ ഏറെ ശോഷിച്ചു പോയിരിക്കുന്നു ഈ ഗ്രാമം. ഉണരുമ്പോൾ തങ്ങളുടെ കിടപ്പാടം ഉണ്ടാകുമോ എന്ന ഭയത്തിൽ ഉറക്കമില്ലാതെ കഴിഞ്ഞു കൂടുകയാണ് ഗ്രാമവാസികൾ. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു കൊണ്ടിരുന്ന 5000 കുടുംബങ്ങൾ പ്രാണഭയത്താൽ ഇവിടെ നിന്നും പലായനം ചെയ്തു. അതിജീവനത്തിനായുള്ള അന്തിമ സമരം നയിക്കുമ്പോഴും എല്ലാ ഉപജീവന മാർഗങ്ങളും ഇവർക്ക് നഷ്ടമായിരിക്കുന്നു. ഇപ്പൊ ഈ കാണുന്ന പ്രദേശം മൊത്തം നെൽവയലുകളായി. ഒരു 25 വർഷത്തിന് മുമ്പ് നെൽവയലുകളായിരുന്നു ഈ പ്രദേശം. കടപ്പുറവും മറ്റു താമസക്കാരും എല്ലാം ഇപ്പൊ കടലില്ല. അന്നത്തെ താമസക്കാരും കടൽ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുമെല്ലാം ഇതിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതെല്ലാം നെൽവയലുകളാണ്. ഇപ്പം നെല്ല് വിളഞ്ഞ് കിടക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മ, ഒരു 25-30 വർഷത്തിന് മുമ്പ്. അതിനുശേഷം ഇങ്ങോട്ട് ഈ ഇപ്പം കടലും കാണാം, നമുക്ക് കായലും കാണാം. ഇത് ഇപ്പം നികത്തി ഈ കടലിൽ നിന്ന് വെള്ളം കയറി മണ്ണുമായിട്ട് വന്ന് നികന്ന സ്ഥലങ്ങളായത് കമ്പനി നികത്തിയതല്ല. കമ്പനിയുടെ പടിഞ്ഞാറുന്ന് കര പോയി വന്നപ്പോഴത്തേക്ക് കടൽ കിഴക്കോട്ട് കയറിയാണ് ഇവിടെ നിൽക്കുന്നത്. 3 പ്രാവശ്യം ഇവിടെ പൊഴിമുറിഞ്ഞു ഈ തെക്കശത്ത്. സ്വന്തം ചവിട്ടടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ഇനി ആരോടാണ് ആലപ്പാട്ടുകാർ സങ്കടം പറയേണ്ടത്? 1965 മുതൽ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡാണ് ഇവിടെ കരിമണൽ ഖനനം നടത്തുന്നത്. പലായനം ചെയ്തു പോകുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ കുറേയേറെ ഇപ്പോൾ മാധ്യമങ്ങൾ അല്ലെ കുറേയേറെ സോഷ്യൽ കുറേ ഇതിനെ എതിർക്കുന്ന കുറച്ച് പേര് പറയുന്നത് ക്യാഷ് കൊടുത്തിട്ട് അല്ല വസ്തു കൊടുത്ത് ക്യാഷ് മേടിച്ചിട്ട് തിരിച്ച് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഖനനം ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ ചുവട് വരെ തുറക്കുന്ന സാഹചര്യം വരുമ്പോൾ എനിക്ക് വേറൊരു മാർഗമില്ലാതായ ആൾക്കാർ പ്രാണനം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് തരത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണിക്കടവ് പാലങ്ങമ്മൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇതുവരെ പാലത്തിന് ഇങ്ങോട്ടുള്ള ആലപ്പാട് പഞ്ചായത്തിൽ പൊതുവേ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളോ യാതൊരു കാര്യങ്ങളോ നടത്തുവാൻ അയ്യാരും ആനയും സമ്മതിക്കില്ല. പൊതുവേ ഏറ്റവും കൂടുതൽ ഖനന മേഖലയായ ഇവിടെ ഈ ഖനന മേഖലയിൽ കുടിവെള്ളമില്ല, റോഡുകളില്ല. നിങ്ങൾ കണ്ടു കാണിക്കൊണ്ടിരുന്നു കുടിവെള്ളമില്ല, റോഡുകളില്ല. എല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഖനനം നടത്തുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ പോകുന്നത്. ആയിരത്തി 1965 സർവേയിൽ 89.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഭൂപ്രദേശം ഇപ്പോൾ 7.5 ചതുരശ്ര കിലോമീറ്റർ ആയി ചുരുങ്ങി. 3.5 കിലോമീറ്റർ വീതിയുണ്ടായിരുന്ന ഖനന പ്രദേശമായ വെള്ളാനത്തുരുത്തിൽ ഇപ്പോൾ കടലും കായലും ഒന്നിക്കാൻ 20 മീറ്റർ അകലം മാത്രമാണ് അവശേഷിക്കുന്നത്. 1000 ഏക്കർ ഭൂമിയാണ് കടൽ വിഴുങ്ങിയത്. ഇപ്പോഴിവിടെ അവശേഷിക്കുന്നതാകട്ടെ 6000 കുടുംബങ്ങൾ മാത്രം. 1965 മുതൽ തുടങ്ങിയതാണ് ഈ പൊതുമേഖല എന്നുള്ള ലേബിളിൽ ഉള്ള ഖനനം. ഈ ഖനനം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്
20,000 ഏക്കറോളം ഭൂമിയാണ്. ഈ ഭൂമി നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞങ്ങളുടെ മത്സ്യബന്ധന രീതിക്ക് തന്നെ പാടെ മാറ്റം വന്നു. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മത്സ്യബന്ധന രീതിക്കാണ് മാറ്റം വന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി. ഞങ്ങൾക്ക് ഇവിടെ പണ്ട് കമ്പവല എന്ന് പറയുന്നൊരു മത്സ്യബന്ധന രീതി ഉണ്ടായിരുന്നു. ചെറുവള്ളങ്ങളിലായിരുന്നു അന്ന് ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയത്. ഈ കമ്പവല എന്ന് പറയുമ്പോഴത്തേക്ക് 90 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിൽ പണിയെടുക്കാമായിരുന്നു. ആ പണിയെടുത്ത് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്കൊരു വലിയ ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു താങ്ങും തണലുമായിരുന്നു. അത് 1.5 മണിക്കൂർ മതി ഒരു കമ്പവല വിട്ട് കരയ്ക്ക് കയറുന്നതിന്. അതാണ് ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്റ്റോപ്പ് മൈനിങ് എന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ക്രമാതീതമായ ഭൂമി നഷ്ടമായതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1947 മുമ്പാണ് കൊല്ലത്ത് ലൈറ്റ് ഹൗസ് നിർമ്മിതമായത്. അതേ കാലഘട്ടത്തിലാണ് ആലപ്പുഴ കടൽപ്പാലം നിർമ്മിച്ചത്. ഈ രണ്ടും തീരത്ത് തന്നെയായിരുന്നു. അവിടെ എങ്ങും ഈ സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആലപ്പാട് മാത്രം ഇത്രയും ക്രമാതീതമായ ഭൂമി പോയി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇവിടുത്തെ ഖനനം കൊണ്ട് തന്നെയാണ്. വെള്ളാനത്തുരുത്ത് വാർഡിലെ 82 ഏക്കറിലാണ് ഇപ്പോൾ IRE ഖനനം നടത്തുന്നത്. മറ്റു വാർഡുകളിലും ഖനനത്തിനായി വസ്തു വാങ്ങിയിട്ടുണ്ട്. സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ചതും ഈ തീരത്തെയായിരുന്നു. തുടർച്ചയായ ഖനനം മൂലം മറഞ്ഞുപോയ സമ്പദ് സമൃദ്ധിയോർത്ത് നെടുവീർപ്പിടാനേ നാട്ടുകാർക്ക് കഴിയുന്നുള്ളൂ. ഇനിയും കാത്തിരുന്നാൽ തങ്ങളുടെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുമെന്ന ഘട്ടത്തിലെത്തിയതോടെയാണ് ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനം മുതൽ ഗ്രാമത്തിന്റെ നിലനിൽപ്പിനായി ജനകീയ സമരസമിതി രൂപീകരിച്ച് സമരം തുടങ്ങിയത്. ആദ്യമൊന്നും മാധ്യമശ്രദ്ധ വേണ്ടത്ര കിട്ടാതിരുന്ന ഈ സമരം ഇന്ന് സമൂഹം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണക്കാരിയായത് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ കാവ്യയായിരുന്നു. തങ്ങളുടെ നാടിന്റെ ദൈന്യവും കണ്ണീരും അവൾ നവമാധ്യമത്തിലൂടെ ലോകത്തെ അറിയിച്ചു. പ്രളയകാലത്ത് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും 100 കണക്കിനു പേരെ രക്ഷയുടെ കരങ്ങളിലെത്തിച്ച മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ മറക്കരുതെന്നായിരുന്നു അവളുടെ യാചന. ഇപ്പൊ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രശ്നം മാക്സിമം എല്ലാ കേരളത്തിലെ എല്ലാ ഭൂരിഭാഗം ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ആ പ്രശ്നം വിവരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ഇതുപോലെ ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഒന്നോർക്കണം, ഇനി നമുക്ക് അധിക സമയമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ മത്സരിക്കുന്നത് പ്രകൃതിയോടാണ്. പ്രകൃതിയായിട്ട് സംരക്ഷിക്കുകയാണ്, ഈ തീരത്തിനെ പ്രകൃതിയായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കരിമണം എന്ന് പറയുന്നത് പ്രകൃതിയാൽ തന്നെ തന്നതാണ്, ഇന്ന് മനുഷ്യനായിട്ട് തന്നെ അത് മാറ്റുകയാണ്. അപ്പോൾ ഒരു സംരക്ഷണ വലയമാണ് ഈ തീരത്തു നിന്ന് ഇല്ലാതാവുന്നത്. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അധിക സമയമൊന്നുമില്ല. നമ്മൾ മുന്നോട്ട് ഇവിടെ ഇപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ യങ് ജനറേഷനിലുള്ളവരാണ് വന്നത്. നമ്മുടെ യുവതലമുറ വരെ ഉണർന്നു കഴിഞ്ഞു, എന്നിട്ടും നമ്മളെക്കാൾ തലമൂത്തവർ ഇത് കാണുന്നില്ല. അതായത് അധികാരികൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ഇപ്പോഴും വാർത്തയിലായാലും മാധ്യമങ്ങളായാലും നിറഞ്ഞു നിന്നിട്ട് പോലും ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും തന്നെ ഞങ്ങളോട് പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആ ഭരണകർത്താക്കൾ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? ഒരു ജനാധിപത്യ ഭരണമായിട്ട് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. ഇതുവരെ അവരത് അതിനൊരു പരിഹാരമാർഗം പോലും നിർദ്ദേശിക്കുന്നില്ല. സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ് എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ച സമരം ഇപ്പോൾ 80 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും ഖനനം തുടർന്നാൽ ദേശീയ ജലപാത ഇല്ലാതാകുമെന്നും ഓണാട്ടുകര മുതൽ അപ്പർ കുട്ടനാട് വരെയുള്ള കാർഷിക ജനവാസ മേഖലയിലേക്ക് കടൽവെള്ളം ഇരച്ചു കയറുമെന്നും സമരസമിതി പറയുന്നു. പക്ഷേ സർക്കാർ ആലപ്പാട്ടുകാരുടെ കണ്ണീർ കഥകൾക്കും സങ്കടങ്ങൾക്കും നേരെ മുഖം തിരിക്കുകയാണ്. ഇന്നലെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടതാണ്. ജെ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് കഥയറിയാതെ ആട്ടം കാണുകയാണ് ഇവിടുത്തെ ജനങ്ങളെന്ന്. ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങൾ ഈ 17 വയസ്സുള്ള എനിക്കറിയാവുന്നത് പോലും മൈനിങ്ങിനെ കുറിച്ച് ഇപ്പം അവർക്കാർക്കും അറിയില്ല. അതുപോലും പഠിക്കാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. ഇവിടെ വന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായി ഈ നാടിൻ്റെ ഭീകരത എത്രയാണെന്ന്. ഇനി കുറച്ച് കാലം മാത്രമേ തിരയടിച്ചുകൊണ്ട് പോകാൻ കുറേ ജീവിതങ്ങൾ 20,000-ൽ പകരം ജീവിതങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ഒന്ന് മനസ്സിലാക്കുക. കാരണം ഞങ്ങളുടെ ഒരു വിഷമമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കണം. ഇവിടെ തന്നെ ജീവിച്ച് എത്ര ഞങ്ങളുടെ മരണം വരെയും ഇവിടെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്.
പൊതുമേഖലയിൽ നടക്കുന്ന ഖനനത്തെ ഇല്ലാതാക്കാൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സമരമാണ് നടക്കുന്നതെന്നും ഇത് സ്വകാര്യ ലോബിയെ സഹായിക്കാനുള്ള ശ്രമമാണെന്നുമാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം. 2014 തീരുമാനിച്ച വികസന പാക്കേജുകൾ ഒന്നും തന്നെ കമ്പനി അധികൃതർ ഇന്നോളം നടപ്പിലാക്കിയിട്ടില്ല. നാട്ടുകാരുടെ പ്രതിഷേധ സമരങ്ങളെ ദുർബലമായി കണ്ട കമ്പനി അശാസ്ത്രീയമായ ഖനനം ഇപ്പോഴും തുടരുകയാണ്. എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് ഖനനമെന്നും ഖനനം നിർത്തിവെക്കാൻ സാധ്യമല്ലെന്നുമാണ് കമ്പനി പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ യാതൊരു പാരിസ്ഥിതിക നിയന്ത്രണങ്ങളും നിയമങ്ങളും ഖനന പ്രദേശത്ത് IRE പാലിക്കുന്നില്ലെന്നും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാതെയാണ് ഖനനമെന്നുമാണ് സമരസമിതിയുടെ ആരോപണം. ഒരു വശത്ത് കായലും മറുവശത്ത് കടലും ചുറ്റപ്പെട്ട പഞ്ചായത്താണ് ആലപ്പാട്. ഫലഭൂയിഷ്ഠിയുള്ള മണ്ണും വിവിധ ഇനം മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന കടൽ തീരവും ആലപ്പാട്ടിന്റെ സമ്പത്തായിരുന്നു. വലിയ തോതിൽ ഖനനം നടക്കുന്നതിനാൽ ഭൂമിയുടെ വിസ്തൃതി അനിയന്ത്രിതമായി കുറയുകയാണിവിടെ. കടലിനും കായലിനുമിടയിൽ ബണ്ടുപോലെ ചെറിയൊരു ഭാഗം മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത്. ഈ ഭൂമി കൂടി കടൽ കാർന്നെടുത്താൽ ആലപ്പാടെന്ന ഈ ഗ്രാമം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു മാറി മാറി വരുന്ന സർക്കാരുകളെ ഇതിന് കമ്പനിക്ക് സപ്പോർട്ടായിട്ടല്ലാതെ ഇന്ന് വരെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു കരയോഗമുണ്ട്. ആ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും സമരം ചെയ്ത് ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ നേടിയെടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. അവരും കരയോഗത്തിലിരിക്കുന്നൊരു അവസാനം പിന്നെ IRE വേണ്ടി നിന്നു കൊടുക്കുന്നൊരു സാഹചര്യം, കാരണം ഇവിടെ 1200 സിവിലുകാർ എടുത്തിട്ടുണ്ട്. അവരുടെ ജീവനോപാധി എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് നിന്നു കൊടുക്കുന്നൊരു സാഹചര്യം പിന്നെ കൊടുക്കാൻ വരും. അങ്ങനെ പല ആവർത്തി സമരങ്ങൾ പൊളിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുകൂല്യം ഇപ്പോഴത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും പിന്നെ IRE അനുകൂലമായിട്ടുള്ള സമീപനമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ ആദിവാസി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഇവിടെ പിന്നെ ഈ കുടിയൊഴിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. കരയിൽ നിന്നും കവരുന്ന മണലൂറ്റി വേർതിരിച്ചെടുത്ത ശേഷം കുഴി നികത്തുന്നതാണ് ശാസ്ത്രീയ ഖനനം. എന്നാൽ ആലപ്പാട് തീരങ്ങളിൽ ഇതല്ല നടക്കുന്നത്. ഞാൻ പൊല്ലൂരിൽ നിന്നാണ് വന്നത്. ഫേസ്ബുക്കിലുള്ള ഇതേണക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേയും കാട്ടിയൊക്കെ ഒരുപാട് ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇവർ പറയുന്നതും ഇതിന് മുമ്പുള്ള കാഴ്ചകൾ, ഇവർ കാണിക്കുന്ന ഫോട്ടോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ 1-2 കിലോമീറ്റർ അകത്തോട്ട് വരെ വീടുകളും കരയും കടന്ന സ്ഥലമാണ് ഇപ്പോൾ കടൽ കയറി ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ഇവർ കളിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് പറഞ്ഞത്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് കടൽ കയറി ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് എത്രയോ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു അവസ്ഥയും മാത്രമല്ല, ഇത് ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ സീസ് കനാലിലോട്ട് ഇത് ലിങ്ക് ആവുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കരുനാഗപ്പള്ളി, അങ്ങനെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഈ ഒരു സ്ഥലം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ദുരിതം വന്നപ്പോൾ, ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ സഹായിക്കാൻ എത്തിയവരാണ് ഇവർ. അവരന്ന് ഫേസ്ബുക്കിലൂടെ മാത്രമല്ല ഇതിന് പ്രചരണം കൊടുത്തത്. അവരിവിടെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രചരണം കൊടുത്തവരല്ല, അവർ ഇറങ്ങി വന്ന് നമ്മളെ സഹായിച്ചവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് സേവ് കേരള എന്ന് വേണം പറയാൻ. സേവ് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് വന്നേ പറ്റൂ. കാരണം ഇവിടുത്തെ അവസ്ഥ എതിരെ നിൽക്കുന്നവർ ഭയങ്കര ശക്തിശാലികളാണെന്ന് തന്നെ എല്ലാ വൃത്തിയോടും പറയാൻ പറ്റും. ഇവിടെ സമരത്തിന് നിൽക്കുന്ന മുൻപന്തി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും 5-6 കേസുകൾ നൽകി അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന രീതിയിലോട്ടാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവണമെന്ന് ഞാൻ തീർന്നു പറയാം. എന്നെങ്കിലും സംഭവിക്കുന്ന ഒരു കടൽ കയറ്റം കൊണ്ട് തങ്ങളുടെ സ്വപ്നഭൂമി ഇല്ലാതാകുമോ എന്ന ഭയത്തിൽ ആശങ്കയോടെ കഴിയുന്ന ഇവിടുത്തെ മനുഷ്യരെ കണ്ടില്ലെന്ന് നടിക്കാൻ പിറന്ന ഭൂമിയെ നെഞ്ചിലേറ്റുന്ന ഒരാൾക്കും കഴിയില്ല.